हरे रामा रामा राम हरे हरे, हरे कृष्णा हरे कृष्णा 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 हरे हरे, हरे रामा रामा राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा रामा राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा रामा राम हरे हरे, हरे कृष्णा 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 हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। पीताम्बरं करविराजित शंखचक्र कौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुन्दरमन्दहासं वातालये च मनिशं हृदि भावयामि। श्रीगुरुवायूरप्पाचरणम्। गजाननं भूतगणादिसेवितं कपिद्धजम्बूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। आञ्जनेयस्वामी की जय। हर नमः पार्वतीपतये हर हर महादेव जानकी जीवन स्मरणं जय जय राम राम सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद जय जय श्री राधे श्याम राधे श्याम। एल्लावर्क्कुम विनीत नमस्कारम। एल्लावरुम गुरुवायूरप्पन्റെ മുന്നിൽ ദാ നമ്മളെല്ലാവരും വീണ്ടും ഒത്തുകൂടി ഇന്നത്തെ ദിവസം ഭഗവാൻ നമുക്ക് ധന്യയാക്കി തന്നു. ആ രാമായണം പാരായണം ചെയ്യാനായിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം കൂടി നമുക്ക് ഭഗവാൻ ധന്യയാക്കി തന്നു. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ദിവസം ഓരോന്ന് നമുക്ക് അത്ഭുതങ്ങളായിട്ട് കാണുക അല്ലേ. ഇന്നതാ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പേജിൽ തന്നെ കണ്ടു അലുവ ആ ശിവരാത്രി നടക്കുന്ന മണപ്പുറത്ത് ആ നിറഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന ആ ദീപസ്തംഭത്തിൽ ദീപം ഇങ്ങനെ കെടാണ്ട് കത്തണമെന്ന് ആ മഴയത്ത് നിന്നിട്ട്. അത് ഇതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്ന ഓരോരോ സന്ദേശങ്ങളാണ്. നിങ്ങൾ എന്നെ ആശ്രയിച്ചോളൂ, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാ. ഓരോ ആ ദീപം ജ്വലിപ്പിച്ചിട്ട് ഈ കലികാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലാതെ കണ്ട് എങ്ങനെയാണ് ഭഗവാൻ നമുക്കിങ്ങനെ ഓരോ സന്ദേശങ്ങൾ തരികയല്ലേ. എല്ലാവർക്കും ആ ഭഗവാനോട് ഭക്തിയോട് കൂടിയിട്ട് ഈ രാമായണം പാരായണം ചെയ്യാനും അത് കേൾക്കാനും അതിനെപ്പറ്റി മനനം ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ. ഇതുകൊണ്ട് തന്നെ ആ മനസ്സിലെ എല്ലാ മനോമാലിന്യങ്ങളും തന്നെ സന്തോഷമാവട്ടെ വിചാരിക്കുന്നു. ഒരുപാട് പേരിങ്ങനെ സങ്കടം ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പലരും വിളിക്കുന്നുണ്ട്. എല്ലാ സങ്കടങ്ങളും തീർക്കാനല്ലേ അത് ഞാൻ ആ ഗുരുവായൂരപ്പനുള്ളത്. എപ്പോഴും ഞാൻ പറയണതാ അത്. വിധിലിഖിതത്തെ വിലംഘിച്ചിടാനും വിഭൂവല്ലോ ഭവാൻ മരുൾപുരേശ്വര. ആ വിധിലിഖിതത്തെ ലംഘിക്കാൻ ആ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ എന്തു തന്നെയായാലും. അതുകൊണ്ട് ആരും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, നാമം ജപിച്ചോളൂ. ഭഗവാൻ കൂടെയുണ്ട്, ആ കരുത്ത് നമ്മുടെ കൂടെ എല്ലാവരുടെ കൂടെയുണ്ട്. ആ കരുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്ന്
ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഈ രാമായണം വായിക്കാനും വന്നിരിക്കാൻ സാധിക്കില്ല. ആ ഭഗവാന്റെ ആ എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ ഭഗവാൻ. ആ ഭഗവാൻ തന്നെയാണ് നമ്മളിങ്ങനെ ആകർഷിക്കുന്നത് അല്ലേ. ആ രാമനായാലും കൃഷ്ണനായാലും കർഷക രീതി കൃഷ്ണ എന്ന് പറയുന്ന പോലെ ആ രമിപ്പിക്കുന്നവൻ രാമൻ. നമ്മളെ എല്ലാവരെയും ആ രാമൻ്റെ സ്വരൂപ സൗന്ദര്യത്തിലും കഥകളെക്കൊണ്ടും ആ ഭക്തന്മാരുടെ വാക്കുകളെക്കൊണ്ടും ആ രാമൻ രാമനിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ ലീലകളൊക്കെ ആടിയത്. എത്രയെത്ര ഭക്തന്മാരാണ് പ്രാർത്ഥിക്കുന്നത്, അതെ ഭഗവാന് ആ പക്ഷിയെന്നോ രാക്ഷസെന്നോ വാനരെന്നോ ഒന്നുമില്ല, ആശ്രയിച്ചവരെ ആരെയും കൈവെടിയില്ല. അങ്ങനെ നമുക്കിതാ ഓരോരുത്തരെയും നമുക്ക് ഭഗവാൻ ആ സ്വീകരിക്കേണ്ടതൊക്കെ കാണിച്ചു തരുന്നു. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ബോധ്യമാവണോണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ അത് ഉള്ളിൽ ബോധ്യമുണ്ട് നല്ലോണം. അപ്പോൾ ഒരു ഇത്തിരി പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. ഭഗവാൻ പറയാണ് ആ തിരി കെട്ടട്ടൊന്നുമില്ല കേട്ടോ, നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഉള്ളിൽ കൂരിട്ടിട്ടാണ് ആ തിരി കെട്ടുപോയില്ലോ ഭഗവാനെ, ഞങ്ങളുടെ ഉള്ളിൽ ഭക്തി ഇല്ലാണ്ടായാലും തോന്നുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയും ഇല്ല കേട്ടോ, ഭക്തിയുണ്ട്. ആ ഒരു ഇത്തിരി വെളിച്ചത്തിനേതാ പ്രകാശിപ്പിച്ചിട്ട് ഭഗവാൻ പ്രകാശിപ്പിക്കുകയാണ്. കുറേ അല്പം വെളിച്ചത്തിനെ പ്രകാശിപ്പിച്ച് ആ പൂർണ്ണജ്യോതിയായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് മതി, നിങ്ങൾ ആ ഭക്തിയോടുകൂടിയിട്ട് എന്നെ വിളിച്ചോളൂ, എല്ലാം നിറഞ്ഞു വരും എന്ന് ഭഗവാൻ പറയണു. അപ്പോൾ നമുക്കത് ആ വാക്കുകൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാരായണം തുടരാം. ഈ പാരായണം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാനുള്ള ഇല്ലാണ്ടാവും. കാരണം പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നിട്ടല്ലേ വായിക്കണേ. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് വെച്ചാലും ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരെയും കാണണ ഒരു സന്തോഷമാണ് നേരെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്നറിയില്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കണ പോലെ ഈ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിരന്ന് എല്ലാവരുടെയും മുഖങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പാരായണം ആരംഭിക്കാം. ഹേ പാരായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. 4:45 തുടങ്ങണില്ല, 5 മണിക്കാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് 4:45 കാണാണ്ടായത് കേട്ടോ. ഇപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. രാധേശ്യാം. ഹരേ നാരായണ ഹരേ നാരായണ. ഞാനും കാണുന്നുണ്ട്, എല്ലാവരെയും കാണുണ്ട്. കൃഷ്ണഗുരുവായൂരപ്പ മാനവേന്ദ്രൻ ഭിന്ന ലക്ഷ്മണൻ തന്നെയും വാനരാജനാമർക്കാത്മജനയും രാവണാബാണാവിതാരിതന്മാരായ പാവകാപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രീഞ്ചരേന്ദ്രനും വൃത്യാജനത്തോടു പേർത്തും നിജാർത്ഥികളോത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യാബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷകാരാദിയും നഷ്ടമായി വന്നീതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുദാനൂവനാരണ്യഭൂപനും ദേവ വേദാവതിയും മഹാനന്ദികേശനും ജംഭയും പിന്നെ നളകൂപരാതിയും ജംഭാരിമുമ്പം നിലംബരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭൂപ്രണയിനിയാകിയ ദേവിയും പുഷ്ട തപോവലം പൂണ്ടുപാതി വൃത്യനിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപാവശവജസ്സുകൾ മിഥ്യമായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കൺമിന്നമുക്കിനിയും പുന എന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞിനി ഉണർന്നിടുമാറില്ല
മുന്നാമുറങ്ങിയിട്ടവാനും ഇന്നൊമ്പതു നാളേ കഴിഞ്ഞുള്ളു നിങ്ങ അമ്പോടുണർത്തു ഇൻ വല്ലാ പ്രകാരവും. ആറുമാസം കഴിയാതെ കണ്ട് ആ കുംഭകർണൻ ഇറങ്ങിയാൽ എനിക്കില്ല. അപ്പോൾ ആറ് ഇത് ഇപ്പോൾ പോയിട്ട് 9 ദിവസമല്ലേ ആയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉണർത്താൻ പറയുക. രാക്ഷസ രാജാ നിയോഗേന ചെന്നോരോ രാക്ഷസന്മാരൊരുമ്പട്ടുണർത്തുവാൻ ആനകാദുന്ദുബീവാദ്യ മുഖ്യവാദ്യങ്ങളും ആനാദേർകാലാൽ കുതിരപ്പടകളും കുംഭകർണോര തീപഞ്ഞു ആർത്തും ജഗത് കമ്പം വരുത്തിനാൻ എന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണൻ ശ്രവണാന്തരേ വിന്നയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതാരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കര മറ്റലറിയൂ ആനകൾ ജമ്പാരി വൈരിക്കു കമ്പമില്ലേതുമേ ജൃംഭാസമാരംഭ ഉണർന്നിതു സംഭ്രമിച്ചോടിനാശരായിരും സംഭ്രമിച്ചോടിനാശരാവീരരും കുംഭാസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭാസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ട ഇമ്പം കലർന്നങ്ങെഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നീടിനാൻ ഇമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ ക്രവ്യങ്ങളാദിയായി മറ്റുപജീവനാദ്രവ്യങ്ങളെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാജനവും ചെയ്തു ഇരിക്കും വിധോ വൃത്യാജനങ്ങളും വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ടാനുജന്നെങ്കിലോ വൈരികളെ കുല ചെയ്തു ഞാൻ സങ്കടം തീർത്തു ഒരുവനെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ ചൊല്ലി മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കൊണ്ടു തൊഴുതു ഇടവാങ്ങി വട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം സഹോ മഹോദരൻ ചെന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ആരൂഢമുദം നിജ സോദരൻ തന്നെയും ജിത്തേ ധരിച്ചതില്ലോ ഓർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടോ സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകി ദേവിയെ രാമണ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീമനി കൊണ്ടുവച്ചിടിനൻ വരാനിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിഞ്ഞു വാനരാസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും എഴുതു മുറിച്ച് അഞ്ചിത ശ്രമം കൊല്ലാതെ കൊന്നാനയച്ചതു കാരണം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നോടുണത്തിനേൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നിത്രയും നല്ലതും തീയതും താനറിയാത്തവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവൻ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകയിലും നന്നതാ അല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുകെന്നെങ്ങനെ സോദരൻ ചൊന്നതിനോട് കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരൂ കാലമല്ല നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ട് അതും കുറ്റമല്ലടോ നല്ലോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല അല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകരാദീഭേദങ്ങളും നാലുപായങ്ങളും ആറുനയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു മദ്യം പറയും അമാത്യനുണ്ടെങ്കിലോ വസ്തുസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരു അമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടനാണ് വിനിഷ്ടമെന്നാലതു കർണാസുഖം വരൂ മാറൂ പറഞ്ഞുകൊണ്ട് അന്വഹാമാത്മാഭിരമാനവും ഭാവിച്ചു മൂലാവിനാശം വരുമാറു നിത്യവും കൂഢരായുള്ളോരമാത്യാജനങ്ങളിൽ നല്ലതൂ കാഗോളമെന്നതു ചൊല്ലുവാൻ
അല്ലല്ല അല്ലൽ വിഷാമമുൺ അല്ല അല്ലൽ വിഷാമമുണ്ടവർക്കെന്നിയല്ല എന്നിയില്ലല്ലോ മൂഢരം മന്ത്രികൾ ചൊല്ലുകേട്ടിട്ടു കിൽനാടുമായുസ്സും കുലാവും നശിച്ചുവും നാദഭേദം കെട്ടു മോഹിച്ചു ചെന്നു ചേർന്നാതി മുഴുത്തു മരിക്കും മൃഗാകുലം അഗ്നിയെ കൊണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് ചെന്നത്തൽ പെടുന്നു ശവളം ഗസിക്കയാൽ ആഗ്രഹമെന്നാലറിയുക ആഗ്രഹമെന്ന് ഒന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതവണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും മുൻമൂല നാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതോ രാത്രിയും ജരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശവത വശനായിരിപ്പവാനെന്തോ പറഞ്ഞ എന്തൂമാപത്തൊഴിഞ്ഞ് ഇന്ദ്രിയവങ്ങൾക്കു വശനായിരിപ്പവാനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയഗ്രാമം ജയിച്ചു ജയിച്ചിരിക്കുന്നവാനെന്ന് ഒന്നുകൊണ്ടും വരാ ന്യൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞേരിക്കെ ബലാൽ ചൊല്ലുമെന്നാകീരൊരുത്തനഭിരുചി പൂർവജന്മാതിതാവാസനയാലതി അതിനാവത ആവതല്ലേതും അതിന്മി വശമായി വരും എന്നാതല് അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവാനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യത് ഫലം അപ്പോൾ ഉപാഗതനായി വന്നത് ഈശ്വര കൽപിതാമാർക്കും തടുക്കാവതല്ലോ മനുഷ്യനല്ല രാമൻ മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായാ ദേവി ചേതസീ നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തരുതാത്തതും ഞാനൊരു നാൾ വിശാലയാം വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരീതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായതെന്ന ആദരവോടൊരു ചെയ്യുക മഹാമുനി എന്നത് എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കലാന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോടു സാദരം ചെന്നാനു ദന്തങ്ങളൊക്കവേ രാവണാപീഡിതന്മാരായി ചമഞ്ഞോരു ദേവകേലും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടാമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനി അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിരുന്നത് ഇങ്ങുമിരിക്കരുതാതെ ചമഞ്ഞതു മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്ന ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ ഇഥമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദാശരഥ പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദാശരഥ പുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ജരാധിപൻ തന്നെയും നിഗ്രഹിച്ചതൽ തീടുവാൻ ഇത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം അടക്കുവാൻ അടക്കുമവനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊൽക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമള നിന്ദീവരദളശ്യാമളൻ മായാമനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസ്സാ ഭജിക്ക നീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാ ജ്ഞാനമാതാവിടോ
ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യാവതം മതം ചൊല്ലുവിൻ തന്നെ സംഖ്യയെല്ലാം അകലെ കളഞ്ഞിടുവൻ സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജാനേത്രനം വിഷ്ണുവിനെങ്കിലും രാമാവതാര സമമല്ല രാമാവതാര സമമല്ലതൊന്നുമേ നാമാജപത്തിനാലേ വരും മോക്ഷവും നാമാജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരണം രാമനാകുന്നതും ഹരേ ഗുരുവായ്പ നാരായണ നാരായണ താരകബ്രഹ്മമെന്ന് എത്ര ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ രാമനെ തന്നെ ഭജിച്ചു വിദജ്വനാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമാപദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്ന ഇതു സന്തതം ശുദ്ധസത്വം മാർ നിരന്തരം രാമനെ ചിത്താഭിമുജത്തിങ്കൾ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ജ്വല്ലിനാമങ്ങളും ഉച്ചരിച്ച ആത്മാനമാത്മന കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്യുഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൾ ഗാനന്ദമൂർത്തിയെ സോദരനേവം പറഞ്ഞതു കേട്ട തീക്രോധം മുഴുത്തൂതശാസ്യനും ചൊല്ലിനാൻ ഞാനോപദേശം എനിക്കു ചെയ്യുവാനല്ല ഞാൻ ഉണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചു കൊൽക നീയത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനഹം വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദാമകന്നു സുഖിച്ചു വാഴുന്ന നാൾ ആരെങ്കിലും ആശുചെന്ന് അയോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരീ ആമെങ്കിലാശു ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ അഗ്രഹൻ അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് വ്യഗ്രനം കുംഭകർണൻ നിരനീടി നടന്നീടിനാൻ വ്യഗ്രവും കൈവിട്ടു യുദ്ധേര ഉത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നു തുംഗശൈല ഉക്തുംഗശൈലരാജാകാര മോടലറിയിക്കൊണ്ടതിദ്രുതം ആയിരം ഭാരാമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരാസേനയിൽ ഒരു നേരത്തു വാനരാവീരൻ എല്ലാവരും ഓടിനാർ കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസേൻ ഏവാനിവൻ പറഞ്ഞ പറക അമ്പരത്തോള ഉയരമുണ്ടത്ഭുതം ഇതം രഘുത്തമൻ ചോദിച്ചളവതീരുത്തരാമാശു വിഭീഷണൻ ചൊല്ലിനാൻ രാവണാസോദരൻ കുംഭകർണൻ മമാപൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവാകുലന്തകൻ നിദ്രാവശൻ ഇവൻ അവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവൻ തച്ചരീതങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയ പൂർവജൻ കാൽക്കരീണീടിനൻ ഭ്രാതാ വിഭീഷണൻ ഞാൻ ഭവത്ഭക്തിമാൻ പ്രീതിയുകൊണ്ടെന്നെ അനുഗ്രഹിക്കണമേ സീതയെ നൽകുക രാഘവ രാഘവാനെന്നു ഞാൻ ആദരാമോട് അവോളം അപേക്ഷിച്ച ഗഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രഹതയോടടുത്തതു കണ്ടു ഞാൻ ഭീതനായി നാലാമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചൻ ഇതം വിഭീഷണം വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പറഞ്ഞു പുണർന്നാനനുജനെ പിന്നെ പറഞ്ഞു പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ ജീവിച്ചിരിക്കുക പലകാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലം ഭാഗവതോത്തമാനെത്രയും നാരായണപ്രിയാനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം മായാമയാമി പ്രപഞ്ചമെല്ലാമിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട് അഭിവാദ്യവും ചെയ്ത ദീഖിന്നനായി ബാഷ്പവും വാത്തു നടങ്ങി വാങ്ങിയിടിനാൻ രാമഭാഷ്യം പ്രാപ്യ
ചിന്താ വിവേശനായി ശ്രീരാമൻ ശ്രീരാമൻ ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശന്തരെ ഹസ്തപാദങ്ങളാൽ മർക്കടാ വീരരെ കുർദനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ പേടിച്ച പേടിച്ചെടുത്തുകൂടാഞ്ഞു കപികളും ഓടിത്തുടങ്ങിനാൽ നാനാധികന്ധരെ മത്താഹസ്തീന്ദ്രനെ പോലെ കപികളെ പത്തുനൂറായിരം കൊന്നേന രക്ഷണാൽ മർക്കടാരാജാനതു കണ്ടൊരു അല്ല മർക്കട രാജാൻ അത് കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞു മാറിൽ തടുത്തവൻ കുത്തിനാൽ ശൂലാമെടുത്തതു കൊണ്ടിനി വിശ്വസ്തനായി വീണു മോഹിച്ചത് തർക്കജൻ അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നട്ടഞ്ചരീശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രസാദമേറി നിന്നാരൂഢമോദം പനീരിൽ മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാരാളസ്യമാശു തീർന്നൂട തീർന്നിടുവാനാദരാൽ മർക്കടാരാജനേറ്റു മോഹം മർക്കടാരാജാനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടാരോഷേണ മൂക്കും ചെവികളും ദന്തങ്ങളെ കൊണ്ടു ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം ക്രോധവുമേറ്റാമഭിമാനമഹാനീയം ഭീതിയുണ്ട് ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതീസന്ന സന്നദ്ധനായ അടുത്താൻ സുമിത്രാത്മജൻ പർവ്വതത്തിന്മേൽ മല മഴ പൊഴിയും വണ്ണം ദുർവാരവാണാഗണം പൊഴിച്ചിടിനാൻ പത്തുനൂറായിരം വാനരന്മാരെയും വ്യക്തത്തിലാക്കി അടയ്ക്കൂ അടയ്ക്കൂ വക്രത്തിലാക്കി അടയ്ക്കൂം അവനുടൻ കർണനാസാദിലൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ രക്ഷോവരാനും അന്നേരം നിരൂപിച്ചു രാക്ഷസൻ തന്നെയൂ ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു രാഘവൻ തന്നോടടുത്തു കണ്ടാനതു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ ദക്ഷിണാഹസ്തവും ശൂലവും രാഘവൻ തക്ഷണേ ബാണമേതാശു കണ്ടിക്കലായി യുദ്ധാംഗനെ വീണുവാനരാവൃന്ദവും നക്തഞ്ജരന്മാരും ഒട്ടുമരിച്ചതു വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റവും അടുത്തു നിശാചരൻ ഇന്ദ്രാശ്രമേത് ഖണ്ഡിച്ചാനതൂവിനും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാൻ ബദ്ധകോപത്തോടലറിയെടുത്തിടു നക്തഞ്ജരാധിപൻ പിന്നെയോ വന്നേരം അർദ്ധചക്രാകാരമായ ആകെ രണ്ടമ്പുകൊണ്ടുത്തമാ ഉത്തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ വക്രവും വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവോൻ നക്തഞ്ജരേന്ദ്രൻ കരൂതി കുതിച്ചെടുക്കുന്നേരം പത്രികൾ വായിൽ നിന്ന് വായിൽ നിറഞ്ഞു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനാൻ അസ്ത്ര അസ്ത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണതു ദേഹവും അന്നേരം സിദ്ധഗന്ധർവ വിദ്യാധരാകു സിദ്ധ ഗന്ധർവ വിദ്യാധരാഗുഹ്യകായക്ഷ ഭുജംഗ ഗഡ്ഗ ഗഗാപ്സരോ വൃന്ദവും ഖിന്നരാചാരണാകിം പുരുഷന്മാരും വന്നഗാതാപസാദേവാസമൂഹവും പുഷ്പവൃഷ്ടം വിഷ്ണു വർഷം ചെയ്തു ഭക്തിയാപുഗത്തിനായി ചിൽപുരുഷം പുരുഷോത്തമം അദ്വയം ഹരേ ഗുരുവായൂരപ്പ. ഇപ്പോൾ ഇനി വായിക്കുന്ന ഈ യുദ്ധഭാഗങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ അധികം ഇങ്ങനെ പാരായണം ചെയ്യാനുണ്ടാവും. കാരണം ഇതിൽ അധികം ഒന്നും ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളില്ല, പാരായണം തന്നെയാണ്, യുദ്ധമല്ലേ. അതിൽ നമുക്ക് കഥകളായിട്ട് ഇങ്ങനെ അത് പറയാനായിട്ട് ധാരാളമൊന്നും ഇല്ല. പാരായണം നല്ലോണം ഉണ്ടാവുകയും ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറേ അധികം പാരായണം ചെയ്യണത്. അപ്പോൾ കുംഭകർണൻ വീണ്ടും ആരും രക്ഷിക്കാനില്ല എന്ന് കണ്ടപ്പോൾ ഈ രാക്ഷസരാജൻ പറഞ്ഞു, എന്തായാലും നിങ്ങളെല്ലാവരും കൂടിയിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി, എല്ലാവരും ഒടുങ്ങിക്കഴിഞ്ഞു, പുണ്യമൊക്കെ തീർന്നു കഴിഞ്ഞു, ആ ബ്രഹ്മദേവനും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് ദേവവതി വേദവതിയും നന്ദികേശ്വരനും രംഭ നളകൂപരന്മാരെ ഇന്ദ്രാദിദേവ അഗസ്ത്യൻ തുടങ്ങിയ എല്ലാ മഹർഷീശ്വരന്മാരും എല്ലാവരും അതാ ആ പാർവതീദേവി
വ്രതനിഷ്ഠയായിട്ടുള്ള പതിവ്രതമാരെ അവരൊക്കെ വധിച്ച് തപശബ്ദയോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള ആ ശപവാക്കുകളെല്ലാം നിഷ്ഫലമാണ്ടിതാ എൻ്റെ നേരെ വന്നു എന്നുള്ളത് തീർച്ചയാണ്. ആലോചിച്ച് നോക്കുകയും ഇങ്ങനെ ഒരു വിജയം നേടാൻ എന്താണ് ഇനി ചിന്തിച്ചതെന്ന് പറയൂ, ഇനി എങ്ങനെയാണ് രാമനെ ജയിക്കുക? ഇതാ ഇതുവരെ മുഴുവനും എല്ലാവരും ശാപവും ഏറ്റിട്ട് ഇതാ ഞാൻ പരാജയതനായിട്ട് നിൽക്കുകയാണ്, ഇനി എങ്ങനെയാണ് ആ രാമനെ ജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ കുംഭകർണനെ കൊണ്ടേ സാധിക്കുള്ളൂ, നമുക്ക് കുംഭകർണനെ ഉണർത്താമെന്ന് പറഞ്ഞു. കുംഭകർണനാണെങ്കിലോ ആ ഒരു 9 ദിവസത്തെയായിട്ടുള്ളൂ ആ ചെന്ന്, ശരിക്കും 6 മാസം കഴിഞ്ഞാലാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മാസം ഉറങ്ങുക, 6 മാസം ഉണർന്നിരിക്കുക. ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് എന്താണ് ആഹാരങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊടുക്കും, അതിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ ആഹാരം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഊണ് കഴിക്കുക ഉറങ്ങുക, ഊണ് കഴിക്കുക ഉറങ്ങുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 9 നാളേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഉറങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഉണർത്താൻ പറ്റുക? ശരിക്കും പറയണ്ടേ ആ കുംഭകർണൻ ആരാണോ നിന്നെ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തണേ, അത് അന്ന് നിന്റെ ആ സമയം നിൻ്റെ അന്ത്യം അടുക്കും എന്ന് പറയേണ്ട. അത് നമുക്ക് ഉത്തരരാമായണം വായിക്കുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ആ രാക്ഷസരാജാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ദേ ഉണർത്താൻ തുടങ്ങി. പെരുമ്പറയൊക്കെ അങ്ങനെ കൊട്ടിയിട്ട് ആ ചെവിയുടെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പെരുമ്പറയും വാദ്യങ്ങളൊക്കെ ഇങ്ങനെ മുഴക്കി തുടങ്ങി. അറിയണില്ല ആന, തേര്, കുതിര, കാലാൾ തുടങ്ങിയ പടകളൊക്കെ വന്നിട്ട് ആ കുംഭകർണൻ്റെ ആ മാറത്തോട് അങ്ങോടും കൂടൊക്കെ നടന്ന് ഉണർത്താൻ നോക്കി. പാഞ്ഞു നടന്ന് ആർപ്പ് വിളിച്ച് കോലാഹലം ഉണ്ടാക്കി ഒക്കെ നോക്കി. ലോകം മുഴുവൻ വിറകുണ്ടോ എന്നല്ലാണ്ട് കുംഭകർണൻ ഉണർന്നില്ല. അപ്പോൾ എന്തു ചെയ്തു, ആയുധ ആ തുമ്പി ആനയുടെ തുമ്പിക്കരങ്ങളെ കൊണ്ട് കൊണ്ടുപോയിട്ട് ഇതാ 1000 കുടത്തോളം വെള്ളം കൊണ്ടുവന്നിട്ട് ആനയെ കൊണ്ട് ഇതാ ആ കുംഭകർണൻ്റെ ചെവിയുടെ ഉള്ളിൽ ആ വെള്ളം ഒഴിച്ചു. എന്നിട്ടുമില്ല ആ മൂക്കിനകത്ത് നിന്ന് നീളത്തിൽ വളർന്നു വന്ന ആ രോമങ്ങളൊക്കെ ആനകളെ കൊണ്ട് അത് ആ പിടിച്ചു വലിപ്പിച്ചു. എന്നിട്ടും ഉണരണില്ല. അതിനിടയ്ക്ക് ആ ആനയുടെ തുമ്പിക്കൈ തന്നെ അറ്റുപോയി എന്ന് പറയാം. ആനകൾ അലറി വിളിച്ചു. ആ കുംഭകർണൻ്റെ അനക്കം ഉണ്ടായില്ല. ഒടുവിൽ ആ കൂട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് കുംഭകർണൻ ഉണർന്നപ്പോൾ രാക്ഷസവീരൻ്റെ സംഭ്രമത്തോട് കൂടിയിട്ട് അവിടുന്ന് ഓടി. എന്നിട്ട് എന്ത് ചെയ്തു, നിറയെ മദ്യവും രക്തവും, അപ്പോൾ 1000 കുടം നിറയെ മദ്യം, 1000 കുടം നിറയെ രക്തം, കുന്നുപോലെ ഇരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് എഴുന്നേറ്റിരുന്ന ഉടനെ തന്നെ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി. അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഭൃത്യം മാറി ചെന്നിട്ട് പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് ഇതാ ശത്രുവിനെ വധിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന നേരത്ത് അവർ പറഞ്ഞു അല്ല ജ്യേഷ്ഠനെ കണ്ടിട്ട് അങ്ങോട്ട് പോകാവില്ലേ, നന്നാവുക, അപ്പോൾ ജ്യേഷ്ഠനൊരു സമാധാനമാവുമല്ലോ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇതാ രാവണനെ കാണാനായിട്ട് പോയി. രാവണൻ എന്താ അവിടെ ചെന്നിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയ ആ 9 നാൾ മുമ്പ് ആ ഉറങ്ങാൻ പോണേക്കാൾ മുമ്പ് ഒരുക്കിയ ഒക്കെ പറഞ്ഞതാണ്. ഇതാ എന്താണ് ഉണ്ടായ കാര്യങ്ങളെന്നൊക്കെ എല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ പിന്നെയും പറയണ ആ സീതയൊക്കെ കണ്ടു കൊണ്ടുവന്ന കഥകളൊക്കെ വീണ്ടും അതാ ഇവിടെ ആ കുംഭകർണനോട് പറയണ. പിന്നെ പ്രഹസ്തം മുതലായ രാക്ഷസന്മാർ വധിച്ചതും ആ ശരപ്രയോഗം കൊണ്ട് എന്നെ ആ രാവണനെ തന്നെ മുറിവേൽപ്പിച്ചു എന്നുള്ള വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഉണർത്തിയത്, നിന്നെ ഉണർത്തിയത് എന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് നീ പോയിട്ട് ആ രാജാക്കന്മാരെയും ആ വനരന്മാരെയൊക്കെ വധിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുംഭകർണൻ പറഞ്ഞു കൊള്ളാം കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്, നന്മതിന്മകൾ വിവേചിച്ചറിയാൻ കഴിവില്ലാത്തവൻ അറിവുള്ളവൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇത് അതുമില്ല അവനവന് നന്മതിന്മകൾ അറിയില്ല എന്നാൽ അറിവുള്ളവർ പറഞ്ഞാൽ കേൾക്കുക, അതുമില്ല അങ്ങനെ അതുമില്ല. അതേകൊണ്ടാണ് ഇപ്പോൾ ഇതാ പിന്നെ എന്താണ് പിന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് നന്മയാണ് ഉണ്ടാവാൻ പോണത്? സീതയെ രാമന് നൽകണമെന്ന് അനുജനായ വിഭീഷണൻ വന്നപ്പോൾ ആ വിഭീഷണനെ നീ അവിടെ നാട്ടിൽ പുറത്താക്കി. അതുപോലെ കൂടിയിട്ട് ആ വിഭീഷണനും കൂടി പോയതോട് കൂടിയിട്ട് സകല ഗുണങ്ങളും ഈ നാട്ടിൽ നിന്ന് ലങ്കയിൽ നിന്ന് തന്നെ പോയി. അപ്പോൾ നോക്കൂ ആ വിഭീഷണൻ അവിടെ ഇരുന്നിട്ട് സ്ഥിരമായിട്ട് ആ ലങ്കയിൽ ഇരുന്നിട്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണതുകൊണ്ടാണ് ആ ലങ്കയിൽ വലിയ ആപത്തുകളൊന്നും വന്ന് അടുക്കാതെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വിഭീഷണനെ തന്നെ അവിടുന്ന് ആട്ടി പറഞ്ഞേച്ചപ്പോൾ പിന്നെ അവിടെ സൽക്കർമ്മങ്ങളൊന്നും നടക്കാതെ കണ്ടായി. അതുകൊണ്ട് തന്നെ ഇതാ അവിടെ ലങ്കയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഓരോ രാജ്യവും നശിക്കാൻ ഇടവരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഗൃഹത്തിൽ എല്ലാവരും ആരുമില്ല, ഒരാൾ മാത്രം ആ ഗൃഹത്തിലിരുന്ന് നാമം ജപിക്കണം, ഒരാളുണ്ടോ അതാണ് ആ ഗൃഹത്തെ സംരക്ഷിക്കുന്നത്. അതുപോലെ ഒരു നാട്ടിൽ ഒരാളുണ്ടോ
എല്ലാം മറന്നിട്ട് ആ ഭഗവാനെ ആശ്രയിച്ച് ഈശ്വരാധ്യ ഈശ്വരനെ വിചാരിച്ച് കഴിയുന്ന ഒരാളുണ്ടോ? അതാ നാടിൻ്റെ നന്മയ്ക്കാണ്. അങ്ങനെ അവരെ അതാ ആ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ? അതും വെറുതെ പറഞ്ഞേക്കല്ല, അവർ സ്വയം തോന്നി പോവുകയല്ല, വനപ്രസ്ഥമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോവുക, അങ്ങനെയല്ല ഉണ്ടായി. ദേഷ്യത്തോടുകൂടി അട്ടിപ്പായിക്കുക ചെയ്തേ. അപ്പം ആ നന്മയെ അട്ടിപ്പായിച്ച പിന്നെ തിന്മ മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ? പിന്നെ ഇങ്ങനെയൊക്കെ വരണോണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മളുടെ ഗൃഹത്തിലിരുന്നിട്ട് നാമം ജപിക്കുക, മറ്റുള്ളവരൊന്നും ജപിക്കുന്നില്ല, വേണ്ട, നമ്മളെ പരിഹസിക്കാനോ ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാലോ, ഒരാളെയും ബോധിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗൃഹത്തിലിരുന്ന് നാമം ജപിക്കാം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ അതാ ആ ഭഗവാൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ടാണ് ആദ്യമൊക്കെ കഥയൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് പറയാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അവിടെ അതിന് വേണ്ടിയിട്ടാണ് മണ്ഡപമൊക്കെ ഇരുന്ന് പറയാൻ പാകത്തിൽ കെട്ടിയത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ സൈഡിലായിട്ട് അപ്പോൾ കസാര ഇട്ടിട്ട് ഇരുന്നിട്ടാണ് പറയണേ. കാരണം കാലിന് ഒരു വേദന വന്നപ്പോൾ പറഞ്ഞു ചമ്പറം പടിഞ്ഞ് ഇനി അധികരിക്കരുത്. ഓ ആയിക്കോട്ടെ, തന്നെ എന്തൊരു മൂർത്തിയല്ലേ പറയണേ. അപ്പോൾ എന്നാൽ ശരി, ഇനി അതനുസരിക്കാണ്ട് വേണ്ട എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എങ്ങനെ ഇരുത്തിയാലും വേണ്ടിയില്ല. ഭഗവാനെ കഥ പറയണം, അത് മുടങ്ങരുത്. ബാക്കി ഇരിപ്പും കിടപ്പും നടപ്പുമൊക്കെ എങ്ങനെയായിട്ടായാലും വേണ്ടിയില്ല. ഇപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണ്, ആ കിടക്കണോർത്ത് കിടന്ന് കഥ പറഞ്ഞോളാൻ പറഞ്ഞ സന്തോഷമാണ് പറയാം, പക്ഷെ ഇപ്പം കഥ പറയണം. അത് അല്ലെങ്കിൽ ഭഗവാനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ ഇവിടെ ഈ കസാരയമ്മ ഇരുന്ന് പറച്ചത് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ അതിൻ്റെ ആവശ്യത്തിന് ഇത്തിരി വേദന ഇത്തിരി കൂടുതലൊക്കെ ആയിപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണാനായിട്ട് പോയിപ്പോൾ അത് എനിക്ക് അത് നിന്നൊരു പാഠം അവിടുന്ന് പഠിച്ചു. ഇപ്പോൾ പോകുമ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ആ മുഖം മൂടിയൊക്കെ അണിഞ്ഞ് പോകണം അല്ലേ. അപ്പോൾ ആ മുഖം മൂടിയൊക്കെ പോയിട്ട് അണിഞ്ഞ് പോകുമ്പോഴും ഇന്നലെ മുഴുവനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും ആ മിനിയാന്നത്തെ ആ ഉരുൾപൊട്ടലിൻ്റെയും അതുപോലെ ആ അവിടെ ഉണ്ടായ ദുരന്തമൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് തട്ടിയായിരുന്നപ്പോൾ ഇന്നലെ ഇങ്ങനെ ഹരേ രാമ ഹരേ രാമ എന്നിങ്ങനെ എപ്പോഴും ആ ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നേരുന്നത്. അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ കാറിലിരുന്നിട്ട് ജപിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ജപിക്കുകയെന്ന് വെച്ചാൽ ആ മന്ത്രം നമ്മൾ ചൂണ്ടുകൊണ്ടില്ലേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ അത് എനിക്ക് വലിയ ഇപ്പോൾ ഞാൻ വിചാരിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു മുഖം മൂടി കിട്ടിയതെന്ന്. കാരണം മറ്റുള്ളവർക്കൊന്നും തോന്നണ്ടല്ലോ ഇതെന്താണാവോ ഇങ്ങനെ പിറുപിറുന്നതിനെ പറയണേ, ഇതിൻ്റെ അടുത്ത് ചെന്നിരുന്നത് ഉപദ്രവിക്കുകയാവോന്നൊന്നും ആർക്കും തോന്നണ്ടല്ലോ. അപ്പോൾ ആർക്കും ചെല്ലില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പറയേണ്ടോ ഇല്ലയെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ സുഖമായിട്ട് നാമം ജപിക്കാൻ പറ്റി. അപ്പോൾ അതിന് ഒരു ഉപകാരമായി തീർന്നു ആ മുഖം മൂടി. അപ്പോൾ അത് അങ്ങനെ നാമം ജപിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടെ വഴി നീളം ആ ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഡോക്ടറെ കുറിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോഴും നാമൊക്കെ ജപിക്കുക തന്നെ. അപ്പോൾ ഇത് ഇന്നലത്തെ ദിവസം മുഴുവനും എത്രയോ ആൾക്കാരുടെ പരിശ്രമമാണ്, അവർക്കൊക്കെ വേണ്ടി നാമം ജപിക്കാനല്ലാണ്ട് എനിക്കൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ മുഴുവനും അങ്ങനെ നാമം ജപിക്കാനുള്ളൊരു ഭാഗ്യം അവിടെ പോയ കാരണം കൊണ്ട് കുറേ നേരം കൂടുതൽ നാമം ജപിക്കാൻ പറ്റി. ഈ മുഖംമൂടിയുടെ ഉള്ളിലായതുകൊണ്ട് ആരും അറിയാത്ത കാരണം കൊണ്ട് ധാരാളമായിട്ട് നാമം ജപിക്കാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതും ഒരു സൗകര്യമാണ്. ഓഫീസിൽ പോവുകയാണോ എവിടെയാണോ ജോലി സ്ഥലത്ത് പോവുകയാണോ ആയിക്കോട്ടെ, ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചുണ്ടുകൾ അനങ്ങണത് ആരും കാണില്ല. നമുക്ക് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേന്ന് സദാ 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 ജപിക്കാൻ ഒരു അനുഗ്രഹം തന്നെയായി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനെയും ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് വരണ ഓരോന്നിനെയും ആസ്വദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നാമം ജപിക്കണ ഒരാൾ ഒരു ഗൃഹത്തിലുണ്ടായി, ആ ഗൃഹം നന്നായി. അങ്ങനെ ആ അങ്ങനെ നാമം ജപിക്കണ ആ നാട് ഒരു ഗൃഹം നമ്മുടെ നാട്ടിലുണ്ടായി, ആ നാട് നന്നായി അല്ലേ. അങ്ങനെ എല്ലാ നാട്ടിലും അങ്ങനെ ഓരോരുത്തരുണ്ടായി എന്ന് വിചാരിച്ചാൽ എന്താ നമ്മുടെ രാജ്യം നന്നായി, അങ്ങനെയല്ലേ. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ ഇങ്ങനെ ജപിക്കണവർ നമുക്ക് ഇന്നും ഇത്രയ്ക്കല്ലേ വരണുള്ളൂ, ഇതിലും വലിയ ദുരന്തങ്ങൾ വരാണ്ടിരിക്കണത് നമുക്ക് വേണ്ടി. നാമം ജപ്പം എത്രയോ ജനങ്ങൾ ഇതാ നമുക്ക് വേണ്ടി രാവിലത്തെ ഈ മഴ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ എന്തൊരു മഴയാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, നോക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടണം. പക്ഷേ ഈ മഴയും വെയിലും മിടിവെട്ടും മിടിമിന്നലും തണുപ്പും മഞ്ഞും ഒക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ആ രക്ഷകന്മാരായിട്ട് നിൽക്കണ എത്രയോ മനുഷ്യർ ഉണ്ട്. ആ രാജ്യരക്ഷയ്ക്ക് വേണ്ടി തോക്കൊക്കെ പിടിച്ച് അവരിതാ സുരക്ഷിതരാക്കി ആയിട്ട് നിൽക്കണു. നമ്മുടെ ജവാന്മാരെത്രയോ പേരുണ്ട്, അവർക്കൊക്കെ അവരെയൊക്കെ നമസ്കരിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരതിനു വേണ്ടി നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണത് അവരിങ്ങനെ കാവൽ നിൽക്കണത് കൊണ്ടാണ്. അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് അവിടെ സമാധാന അവിടെ
അവരുടെ കർമ്മങ്ങളെ ശരിയായിട്ട് ചെയ്യാനായിട്ട്, അല്ല അവർ നിൽക്കുകയെന്ന് വെച്ചാൽ അവർ വലിയ ഇതല്ലല്ലോ, അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് ഒരു കഴിവുണ്ടാവണ്ടേ? അവർക്കിപ്പോൾ ഈ മഞ്ഞും മഴയും വെയിലൊക്കെ ഏറ്റു, അസുഖങ്ങളൊക്കെ വന്നു, എല്ലാവരും തളർന്ന് അവിടെ വീണുപോയി, അങ്ങനെയായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കർമ്മം ചെയ്യാൻ പറ്റുമോ? ശരീരത്തിന് എന്നും രോഗങ്ങളൊക്കെ ബാധിച്ചു, എല്ലാവരും അവിടെ മരിച്ച് വീഴുകയാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റും? അതില്ല. അപ്പം അവർക്ക് കരുത്തും ആ ഊർജവും മനോധൈര്യമൊക്കെ ഉണ്ടാവണത് എന്തുകൊണ്ടാണ്? ഇതുപോലെ കുറേ പേര് മഞ്ഞും മഴയും വെയിലും ഒന്നും ഇല്ലാതെ ശരീരബോധമില്ലാത്തവർക്ക് അതൊക്കെ കൊണ്ടാൽ കുഴപ്പമില്ല. അങ്ങനെ അതാ ആ ഹിമാലയ സാനുക്കളിൽ ഇരുന്ന് ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഋഷീശ്വരന്മാർ. അവരുടെ ആ പ്രഭാവമാണ് ഇവർക്ക് കരുത്ത് കിട്ടിയത്. ഇവരുടെ കരുത്താണ് നമുക്ക് ദൈവം അങ്ങനെ ഇരിക്കാൻ സാധിക്കണത്. അപ്പോൾ ആ അന്വേഷിച്ച് പോകുമ്പോൾ, മൂലം അന്വേഷിച്ച് പോകുമ്പോൾ ആ ശ്രീ ആദിനാരായണൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മളെത്തണേ. ആ പരമാത്മാവിൽ തന്നെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്, ഋഷീശ്വരന്മാർ തപസ് ചെയ്യണോണ്ടാണ് അപ്പോൾ ഈ ലോകം മുഴുവൻ നശിക്കാതെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഋഷീശ്വരന്മാരുടെ തപസ്സിൻ്റെ ബലമായിട്ടാണ്. അപ്പോൾ അതുപോലെ അവരവിടെ ചെയ്യണ പോലെ ഓരോ ഗൃഹങ്ങളിലിരുന്നിട്ട് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ കടമയാണ്. അവർ ആർക്കും വേണ്ടിയിട്ടോ കടമ ചെയ്യുക ഒന്നുമല്ല, അവർ ഒന്നിനും വേണ്ടിയിട്ടല്ല, ജപിക്കാൻ വേണ്ടി ജപിക്കുന്നു. അവർ ലോകം നന്നാവണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്യണേ, ഒന്നും അവർക്കില്ല, എല്ലാം അവർക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഈശ്വരധ്യാനം. ഈശ്വരനിൽ ഇങ്ങനെ ആനന്ദിച്ചിട്ട് ആത്മാരാമന്മാരായിട്ട്, ആ ഭഗവാനും ആത്മാരാമന്മാരാണല്ലോ. അപ്പോൾ ആ ഭഗവാൻ തന്നെ, ഭഗവാനും ഞാനും ഒന്നെന്നുള്ള ഭാവത്തിൽ എല്ലാം മറന്ന് ശരീരബോധേ ഇല്ലാത്തവർക്ക് വേദനയുണ്ടോ പനിയുണ്ടോ തലവേദനയുണ്ടോ എന്നൊന്നും അറിയില്ല. ബോധം കെട്ട് കിടക്കണ ഒരാളുടെ ശരീരം എങ്ങനെ കീറി മുറിച്ചാലും വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെയാണ് അവർക്കിതൊന്നും ബാധകമല്ല. കാരണം അവർ ആ പരമാത്മാവിൽ ലയിച്ച് ആനന്ദത്തോടുകൂടി അവിടെ ഇരുന്നിട്ട് ആ ഭജനം ചെയ്യുകയാണ്. അതിൻ്റെ പ്രഭാവം കൊണ്ടാണ്, ആ വെളിച്ചം കൊണ്ടാണ് നമുക്കൊക്കെ ഒന്ന് കണ്ണ് കാണുന്നത് കേട്ടോ. ആരും അതൊന്നും മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് അവർക്ക് അത്രയ്ക്കും നമുക്ക് സാധിച്ചില്ലെങ്കിലും ഒരു നാമം ഭക്തിയോടുകൂടി ജപിക്കാൻ സാധിക്കാത്തവരായിട്ട് ആരും ഇന്നിവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഭക്തിയോടുകൂടി നാമം ജപിക്കണം. അതിന് ഇടവരെ എന്ത് ബുദ്ധിമുട്ടുകളും അതിന് തടസ്സമായിട്ട് നിൽക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനൊരു ബുദ്ധിമുട്ടുകളൊക്കെ, കൊറോണ എന്ന് പറഞ്ഞൊരു കാലം വന്നു, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഈശ്വരനെ ഭജിക്കുക, സപ്താഹങ്ങളില്ലാണ്ടായി, അമ്പലങ്ങളിൽ പോകാൻ പറ്റാണ്ടായി എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ശരി ഇനി ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നമ്മളാരും ടി വി കണ്ട് അത് കണ്ട് അങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുമെന്നല്ലോ ചെയ്തേ. അപ്പോഴും നമ്മൾ വഴി തേടി, ഈശ്വരഭജനത്തിനുള്ള വഴി എന്താ, ഈശ്വരനെ കാണാൻ എന്താ ചെയ്യുക, ആ ഭഗവാന്റെ കഥ കേൾക്കാൻ എന്താ ചെയ്യുക, ആ വഴി നമ്മൾക്ക് മനസ്സിലിങ്ങനെ വല്ലാണ്ട് തപിച്ചപ്പോൾ അതാ ഇത് തന്നെ ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തന്നു. ഇങ്ങനെയുള്ള ആ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴത്തെ കാലഗതിക്ക് അനുസരിച്ചിട്ടതാ ഇവിടെ ഇരുന്ന് പറയുക. എല്ലാവർക്കും തോന്നും ഒരു മൊബൈലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയുക ഒരാൾ, ഒരാളിതേ അവരുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറയണ കേൾക്കണു ചിരിക്കണു കാര്യങ്ങൾ, എന്താ ഇത് കണ്ടുണ്ടെങ്കിൽ ഇത് നല്ല സുഖല്ലായ്മ തന്നെയാന്ന് കേൾക്കാൻ തോന്നണവരുണ്ടാവും. പക്ഷേ നമുക്കറിയാം നമ്മളെല്ലാവരും മൊത്തം ഒരുമിച്ചിട്ടായിരിക്കണേ, നമ്മളേതാ പരസ്പരം മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, നമ്മൾ ആസ്വദിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അത് കേവലം അത് അങ്ങനെ നോക്കിയാൽ കാണില്ല, എല്ലാതിക്കലും നിറഞ്ഞു നിൽക്കണ ആ ഭഗവാൻ, ആ ഭഗവാൻ്റെ കഥകളെ എങ്ങനെയൊക്കെയാണോ നമുക്ക് എത്തിക്കാൻ തന്നെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ വിധത്തിലൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാരുണ്യം ഭഗവാൻ ചെയ്തിട്ടും ആ ഭഗവാന് വേണ്ടി മനസ്സ് നിറഞ്ഞിട്ട് നാല് നാമം ജപിക്കാൻ സന്ധിക്ക് നാല് നാമം ജപിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ എന്തിനാ? നമ്മളൊക്കെ മനുഷ്യരാണ്, ആ ഭഗവാന്റെ ഭക്തന്മാരാണ് എന്നൊക്കെ പറഞ്ഞിരിക്കണേൽ അർത്ഥം ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് സന്ധ്യയ്ക്കുള്ള നാമജപം, ഹരേ രാമ മന്ത്രം എല്ലാ ഗൃഹങ്ങളിലും മുഴങ്ങട്ടെ. ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കാണും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ആട്ടി ആ പറയാണ്, ആ നാട്ടിൽ നിന്ന് ഇതാ അകത്തി കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കഷ്ടകാലം സംഭവിച്ചതെന്ന് വിഭീഷണൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വർത്തമാനമൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആരെയും പഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കഷ്ടകാലം നേരത്തെ അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും, നന്മയുണ്ടാകാൻ കഷ്ടകാലം നേരത്തെ നന്മയുണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ആപത്ത് കാലത്ത് ദുഃഖം ഉണ്ടാവാനേ ആരും ഉണ്ടാവുള്ളൂ. ആ കാലങ്ങൾ, കാലദേശാവസ്ഥകൾ, നയങ്ങൾ, അവനവൻ്റെ ആദ്യകാലത്തെ സ്ഥിതി, ശത്രുവിൻ്റെ കാലം, വീര്യം, ബലം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്
അഹിതങ്ങളും ഹിതങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നല്ലോണം പോലെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാജാവിന് ഇതൊക്കെ കണക്കിലെടുത്ത് ജീവിക്കാൻ പറ്റിയ രാജാവിന് സൽകീർത്തിയും സൗഖ്യമൊക്കെ ഉണ്ടാവും. ആ ഉത്തമനായിട്ടുള്ള മന്ത്രിയുടെ ഉപദേശം ധർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് രാജാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ആ കാതുകൾക്ക് ഇമ്പം പകരുമാർ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആ രാജാവിൻ്റെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നവനാണോ അത്, രാജ്യങ്ങളും രാജ്യം ഒന്നടങ്കം നശിക്കാനേ അതിന് ഇടവരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മൂഢന്മാരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച രാജ്യം നശിക്കും, നല്ലവരുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ എന്നുള്ളതൊക്കെ അങ്ങനെ ഉപദേശിച്ച് പറയുകയാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയണത്. ആ മാനിൻ്റെ മാന് ഇതാ കണ്ട് മോഹിക്കുന്ന കഥയും ശലഭങ്ങൾ അഗ്നിയിൽ വീഴുന്ന കഥയും അത് തന്നെ നേരത്തെ അത് പറഞ്ഞ അതേ വാചകങ്ങൾ. അത് കാരണം അത് അത്രയും ഉറപ്പുള്ള അത്രയും നമ്മുടെ ഉള്ളിൽ എത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും വീണ്ടും പല പ്രകാരത്തിൽ ഇതാ നമ്മളിലേക്ക് ഭഗവാൻ എത്തിക്കുകയാണ്, വീണ്ടും അതൊക്കെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതൊക്കെ നീ കേട്ടതും ഉള്ളതല്ലേ, അതിനെ സ്വീകരിച്ചെങ്കിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമോ എന്നെല്ലാം ചോദിച്ചു പറയാണ്. ഈശ്വരനിശ്ചയം ആർക്കും തടയാൻ കഴിയില്ല, ആ രാമൻ മനുഷ്യനല്ല എന്നുള്ള ആ കഥകളും ആ യോഗമായാദേവിയാണ് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം പറഞ്ഞു. അത് അതിനുശേഷം പറഞ്ഞു ഒരിക്കലും ഞാൻ ആ വനത്തിലെ നരനാരായണന്മാരുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് നാരദ മഹർഷിയെ കണ്ട് മുട്ടി. അപ്പോൾ നമസ്കരിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് വിശേഷം, ഏത് നിൽക്കുന്നതാണ് വരണതെന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു രാവണനാൽ പേടിക്കപ്പെട്ട ദേവന്മാരും മഹർഷിമാരും ഒത്തുചേർന്നിട്ട് ദേവദേവേശ്വരനായ ശ്രീമൻ നാരായണനെ ഭജിച്ചു, സങ്കടമെല്ലാം ഉണർത്തിച്ചു. പൗലസ്ത്യനായ രാവണൻ ആ ത്രൈലോക്യ കണ്ടകനാണ്, ആ ദുഷ്ടൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരിടത്തും ഇരിക്കപ്പെടുത്തിയില്ല, ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നതാ ആ ശ്രീമൻ നാരായണനോട് അപേക്ഷിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മനുഷ്യനല്ലാണ്ട് ആർക്കും കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള ഒരു വരം എന്നിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് മനുഷ്യനായിട്ട് തന്നെ ജനിച്ചിട്ട് ഇതാ സത്യധർമ്മങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അവരുടെ അപേക്ഷയെ കൈക്കൊണ്ട ആ സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ് അയോധ്യയിലെ ദശരഥ രാജാവിൻ്റെ പുത്രനായിട്ട് ആ ശ്രീരാമചന്ദ്രപ്രഭുവായിട്ട് വന്നിട്ടുള്ളത്. സത്യസങ്കല്പനായ ഈശ്വരൻ്റെ ആ സുവർണശക്തിയോടെ രാമനായി പിറന്ന ഭഗവാൻ നിങ്ങളെല്ലാം നശിപ്പിക്കും, മൂന്ന് ലോകത്തിന് മംഗളുണ്ടാക്കും എന്ന് അരുളി ചെയ്തിട്ടതാ നാരദ മഹർഷി അപ്രത്യക്ഷനായി. ഇക്കാര്യങ്ങളെല്ലാം നല്ല പോലെ ചിന്തിച്ചോളൂ, ആ രാമൻ സനാതനായ പരബ്രഹ്മമാണെന്ന് മറക്കണ്ട, മായാമനുഷ്യ വേഷം പൂണ്ട രാമനെ മനസാ വാച ഭജിക്കുകയാണ് വേണ്ടത്, ഭക്തിയുണ്ട് കണ്ടാലേ ആ രാമൻ പ്രസാദിക്കും, ഇതെല്ലാം ഞാൻ പലപ്പോഴായിട്ട് നിന്നോട് പറഞ്ഞു തന്നതാണ്. ആ താരക ബ്രഹ്മമായ രാമനെ പൂജിക്കൂ പൂജിക്കൂ എന്നെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യൂ എന്നെല്ലാം ഉപദേശിക്കുകയാണ്. ഈ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ രാവണന് അത്യന്തം രോഷമാണ് ഉണ്ടായത്, ജ്ഞാനോപദേശം കേൾക്കാനൊന്നുമല്ല ഞാനിവിടെ വന്നത്, ഞാൻ ഇന്ന് നിന്നെ ഉണർത്തിയതും ഇവിടെ വരുത്തിയതും വെറുതെയായിപ്പോയി, നീ സുഖമായിട്ട് പോയി കിടന്നു ഉറങ്ങിക്കോളൂ, ആഹാരമൊക്കെ കഴിഞ്ഞില്ല ഇനി പോയി കിടന്നു ഉറങ്ങിക്കോളൂ, ആ നീ മഹാബുദ്ധിമാനാണെന്ന് എനിക്ക് മനസ്സിലായി, ഈ പ്രയാസങ്ങളെല്ലാം തീർന്ന് സുഖമായിട്ടിരിക്കുന്ന വേളയിൽ ഞാൻ വന്നിട്ട് നിൻ്റെ വേദോപദേശമൊക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാട്ടോ എന്ന് പറയും, ഇപ്പോൾ തൽക്കാലം പോയി കിടന്നു ഉറങ്ങുക, അല്ല ആവുന്നുണ്ടെങ്കിൽ പോയിട്ട് യുദ്ധം ചെയ്ത് ആ രാമനെ വധിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ സംഭാഷണം കേട്ടപ്പോൾ കുംഭകർണൻ വേഗം യുദ്ധക്കളത്തിലേക്ക് തന്നെ നടന്നു. ആ പോരിലെ രാമചരമേറ്റ് മരിക്കാൻ ഇടവന്നാൽ അത് മോക്ഷത്തിന് കാരണമായി തീരും എന്ന് കരുതിയിട്ട് ഇതാ യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ ഈ ആകാശം മുട്ടോളം പൊക്കമുള്ള വൻപനായ രാക്ഷസനെ കണ്ടിട്ട് അത്യത്ഭുതത്തോടു കൂടിയിട്ട് ശ്രീരാമസ്വാമി വിഭീഷണനോട് ചോദിച്ചു ഇതാരാണ് ഈ വരുന്നതെന്ന്. വിഭീഷണൻ പറഞ്ഞു രാവണൻ്റെ സഹോദരനും എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് കരുത്തനുമായ ആ കുംഭകർണനാണ് ഇത്, നിദ്രോപാസകനായ ഇവൻ ദേവകുലത്തിന് കാലനാണ് എന്ന് പറഞ്ഞുകൊണ്ടിതാ അവനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞതാ പോയിട്ട് ആ കുംഭകർണനെ നമസ്കരിച്ചു. അപ്പോൾ അങ്ങയുടെ ഭക്തനായ അനുജൻ വിഭീഷണനാണ് ഞാൻ, ആ പ്രീതിയോടു കൂടിയിട്ട് എന്നെ അനുഗ്രഹിക്കണം, ആ സീതയെ സീതയെ ശ്രീരാമചന്ദ്രൻ്റെ കൊണ്ടു കൊടുക്കണം എന്ന് ഞാൻ കുറേ പലതവണ രാവണനോട് പറയേണ്ടായി. അത് ജ്യേഷ്ഠൻ അത് കേട്ടപ്പോൾ എന്നോട് എന്നെ വാളെടുത്ത് വധിക്കാനാണ് വന്നത്,
അപ്പോൾ ഞാൻ കോപം അങ്ങനെ ഞാൻ പ്രാണരക്ഷാർത്ഥം ഓടി വന്നതാ ശ്രീരാമദേവനെ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ വാത്സല്യപൂർവം അനുജൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ധന്യനാണ്, സംശയമില്ല, ദീർഘായുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ ശ്രീരാമപാദകമലങ്ങളെ സേവിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ നീ രക്ഷിക്കണം, നിർമ്മലനും ഭാഗവതോത്തമനും നാരായണപ്രിയനുമാണ് നീ എന്ന് നാരദ മഹർഷി എന്നോട് പറഞ്ഞത് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുലത്തെ സംരക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചമാകെ മായയാണ്, നീ സത്യസ്വരൂപനായ ശ്രീരാമപാദങ്ങളെ കൈവിടാതെ കൊണ്ട് ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ആ ശ്രീരാമൻ്റെ സങ്കടത്തോടുകൂടി വന്ന് ശ്രീരാമൻ്റെ സമീപത്ത് ഇങ്ങനെ ദുഃഖത്തോടുകൂടി ഇരിക്കുമ്പോഴേക്കും ദാ അവിടെ കുംഭകർണൻ ക്രുദ്ധനായിട്ട് യുദ്ധങ്ങൾ തുടങ്ങി. ആ വാനരന്മാരെയൊക്കെ പിടിച്ചു തിന്ന് അലറി വിളിച്ചുകൊണ്ട് എല്ലാ വാനരന്മാരെച്ച കുറേ വാനരന്മാർ കാലിൻ്റെ അടിയിൽ പെട്ട് ചതഞ്ഞ രീണു, കുറേ വാനന്മാരെ രണ്ട് കൈകൊണ്ടും വാരിയിട്ടതാ കക്ഷത്തിൽ ഇടുക്കി പിടിക്കണു, കുറേ പേരെ ഇതാ വായയിൽ ആക്കി തള്ളണു. അങ്ങനെതാ ആ കുംഭകർണൻ 1000 വാനരന്മാരെ അങ്ങോട്ട് കൊന്നൊടുക്കി. അത് കണ്ടിട്ട് സുഗ്രീവൻ ഒരു മല എടുത്തിട്ട് ആ കുംഭകർണൻ്റെ നേർക്കെറിഞ്ഞു. ആ മല കൊണ്ടിട്ട് മാറിടത്തിൽ കൊണ്ടിട്ട് ആ മാറിടം കൊണ്ട് തടുത്തിട്ട് ആ കുംഭകർണൻ ശൂലം എടുത്ത് കുത്തി. അതോടുകൂടിയിട്ട് ആ സുഗ്രീവൻ അവിടെ മോഹാസ്യപ്പെട്ട് വീണു. അപ്പോൾ കുംഭകർണൻ സുഗ്രീവനെ എടുത്തുകൊണ്ട് സന്തോഷപൂർവ്വം നടന്നു. പോരില്ല് ജയിച്ച കുംഭകർണൻ സുഗ്രീവനെയും എടുത്തുകൊണ്ട് പോകണ വേളയിലെ രാക്ഷസനാരിമാരെല്ലാവരും മാളികകളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ അത് ഇങ്ങനെ അത് ആ പനി ആ കുംഭകർണൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പനീരിൽ മുക്കിയ മാലകളും കളഭങ്ങളൊക്കെ വാരി തൂവാൻ തുടങ്ങി. ആ അപ്പോൾ അതെല്ലാം ആ സുഗ്രീവൻ്റെ ശരീരത്തിലും വീണപ്പോൾ സുഗ്രീവൻ പെട്ടെന്ന് ബോധം വീണ്ടും കിട്ടിയിട്ട് അവിടുന്ന് ആ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് ആ കുംഭകർണൻ്റെ മുഖം ചെവികളെല്ലാം കയറിപ്പറിച്ച് കുതിച്ച് ചാടി അവിടുന്ന് പോന്നു. ക്രോധവും മനഹാനിയും കൊണ്ട് വീണ്ടും അതാ ആ ദേഷ്യത്തോട് കൂടിയിട്ട് വർദ്ധിച്ചതായ കോപത്തോട് കൂടിയിട്ട് ആ ആ കുംഭകർണൻ അങ്ങോട്ട് ചെല്ലണം കണ്ടപ്പോൾ ലക്ഷ്മണൻ യുദ്ധസന്നദ്ധനായിട്ട് മുന്നോട്ട് വന്ന് ആ പർവ്വതത്തിലെ എങ്ങനെയാണോ മഴ പെഴിയേണ്ടത് അതുപോലെ തടുക്കാനാവാത്ത നിരവധി ബാണങ്ങളെ അയച്ചു. ആ ലക്ഷ്മണൻ്റെ ലക്ഷോപലക്ഷം വാനരന്മാരെ ഒരുമിച്ച് പിടിച്ചെടുത്തിട്ടതാ ആ സമയത്ത് ആ ദേഷ്യം കൊണ്ട് കുറേ ലക്ഷോപലക്ഷം വാനരന്മാരെ ഒരുമിച്ച് ഇങ്ങോട്ട് കയ്യോണ്ടാ പിടിച്ചിട്ട് അതാ വായലിട്ട് വായലാക്കിയിട്ട് അടക്കിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ കുംഭകർണൻ്റെ മൂക്കിലൂടെയും കാതുകളിലൂടെയും മറ്റുള്ള അങ്ങനെയുള്ള മൂക്കിൻ്റെയും കാതിൻ്റെയൊക്കെ ദ്വാരങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും കുംഭകർണൻ അവരെ പിടിച്ച് വിഴുങ്ങും. ഈ സമയത്ത് ആ രാക്ഷസശ്രേഷ്ഠൻ രാവണനെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചിട്ട് ആ ശ്രീരാമൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. മനഃപൂർവ്വം ചെയ്തതാണ്, കാരണം പെട്ടെന്ന് സായുജ്യം കിട്ടാനുള്ള കൊതി കൊണ്ട് ഇതാ ആ ഭക്തനായിട്ടുള്ള ആ കുംഭകർണൻ ആ ലക്ഷ്മണനോട് എതിരിടാൻ തുടങ്ങുക, അത് രാമനോട് ശ്രീരാമചന്ദ്രപ്രഭുവിനോട് എതിരിടാൻ തുടങ്ങുകയാണ്. ഹരേ നാരായണ. അങ്ങനെ അവർ തമ്മിലിതായ പരസ്പരം ദാ ബാണം അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാണങ്ങൾ എഴുതിട്ട് ദാ ശൂലം കയ്യിൽ ശൂലം കൊണ്ട് ശ്രീരാമൻ ബാണ ശൂലം കൊണ്ട് ചെന്നപ്പോൾ ശ്രീരാമൻ ബാണ അയച്ചത് മുറിച്ചിട്ടതോടുകൂടിയിട്ട് ആ കുംഭകർണൻ നിലം പതിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ പെട്ട് കുറേ രാക്ഷസന്മാരും മുതിയടഞ്ഞു. ഇടത് കൈ കൊണ്ട് ദാ ഒരു വൻമര എടുത്തിട്ട് വീണ്ടും കുംഭകർണൻ ചെന്നപ്പോൾ അതും അതേ ആ കയ്യും മുറിച്ച് കളഞ്ഞു. അത് വീണിട്ട് കൊട്ടേറെ രാക്ഷസന്മാർ തന്നെ മരണം അടഞ്ഞു. പിന്നെ വീണ്ടും ആ അലറി വിളിച്ചുകൊണ്ട് നടന്നടക്കുന്നത് കണ്ടിട്ട് അർദ്ധചന്ദ്രാകൃതിയിലുള്ള രണ്ട് ബാണങ്ങൾ വിക്ഷേപിച്ചിട്ട് ആ രണ്ട് പാദങ്ങളും ഛേദിച്ചു. എന്നിട്ടും കുംഭകർണൻ എന്താ വാപിളർന്നുകൊണ്ട് കുതിച്ചു ചാടി വരുന്നത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു അമ്പുകൾ എഴുതുകൊണ്ട് ഇതാ ഇന്ദ്രാസ്ത്രം കൊണ്ട് ആ ശിരസ് ഛേദിച്ചു. അങ്ങനെ അത് കണ്ട് ഇന്ദ്രൻ സന്തോഷിച്ചു. കുംഭകർണൻ്റെ ശിരസ് ആ നഗരദ്വാരത്തിലും മുറിഞ്ഞ ഉടലെ ആ കടലിലും ചെന്ന് വീണു. സിദ്ധന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും ഗുഹ്യകന്മാരും യക്ഷന്മാരും ഭുജംഗങ്ങളും പക്ഷികളും അപ്സരസുകളും എല്ലാവരും കൂടിയിട്ട് ദാ ആകാശത്ത് നിറഞ്ഞ് പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ്റെ മേലെ ആ പുഷ്പവർഷം പെയ്ത് ഭക്തിയോടുകൂടി സ്തുതിച്ചു. ഇനി അടുത്തത് ആ നാരദൻ്റെ സ്തുതിയാണ് ഇനി വായിക്കാൻ പോണത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അധികം വായിച്ചിട്ട് നമുക്ക് ഇത്തവണത്തെ വായന കുറച്ചങ്ങോട്ട് കൂട്ടി കൂട്ടി വായിക്കാം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കുറേ കഥകൾ പറയാനില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
അതിനിടയിൽ ഭഗവാൻ പറയിപ്പിക്കുന്ന പോലെ എന്തെങ്കിലും കാരണവശാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഗുരുവായൂരപ്പൻ എന്തെങ്കിലും നിയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പറയാം. ഹരേ നാരായണ ദേവാ മുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ രാമ രാമം ദശരഥം നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണാധനുർദ്ധരം പൂർണചന്ദ്രാനനം കാരുണ്യപീയൂഷം പൂർണാസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമ ആത്മാരാമമാമോദമർന്നു പുകഴ്ന്നു തുടങ്ങിനാൽ സീതാപദേ രാമരാഗ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖാസുഖാദികളെല്ലാം മനോദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരമായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്ത്യവാക്യാർത്ഥമായി ജിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരിന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുരിന്മീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിതിപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം. ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. തൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. തൽപാദ പത്മങ്ങൾ കൊണ്ടു സേവിപ്പതിനിപ്പോൾ അവകാശമുണ്ടായതും ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്കാജകൽപ്പതേ. എപ്പോഴും എന്നുള്ളിൽ വാഴ്കാജകൽപ്പതേ. കോപകാമദ്വേഷമത്സരാകാർപ്പണ്യ ലോഭമോഹാദിശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മയാബലാവശാൽ. തർക്കഥാ പീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നയും ധ്യാനിച്ചരനാരദം തൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചി പ്രപഞ്ചത്തിങ്കലാകെ നിരന്തരം നിഞ്ചരീതങ്ങളും പാടിപ്പഴയും വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരഘൂപതേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമാരഘൂപതേ. പാതിയുമ്പോ ഇതു ഭൂപാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘാനിദാതനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റെന്നാൽ ജഗദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവാവീരാ ജയിക്കാ ജയിക്ക നീ. മാനവാവീരാ ജയിക്കാ ജയിക്ക നീ. ഇത്ഥം പറഞ്ഞു വണങ്ങി സ്തുതിച്ച നീ ഭക്തന ഭക്തിമാനാകിയ നാരദനന്ദത രാഘവനോടു അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനേരം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനാരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെ. തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ് ഉന്നതനായോരധികായ വീരനും.
വേദാന്തകനും നരകാന്തകനും ഭൂരവം മഹോദരനും മഹാഭാസ്വനും ഉത്തമാനുത്തമന്മാരും ഒരുമിച്ചതി ശക്തയേറിയിടും നിശാചരവീരന്മാർ. ശ്രീഹരയേ നമ. എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാൻ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായ ചീടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പിടയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചൊന്നന്തശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടായുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും ആയുധാവാഹനാഭൂഷണ ജാലവും അവോളാവും കൊടുത്തൻ്റെ ശാഗന്ധരൻ വെള്ളം കണക്കേ പരന്ന വെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥാന്മാരിവരെ എൺവരും ഓർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളാവു കോടടുത്തു കവീപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ടള വന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടു നിശേറ്റു നിശാചരർ കൊല്ലുമയ കൊല്ലുന്നിതാശു കപീവരൻ കപിവീരന്മാരെയും നല്ല ശസ്ത്രങ്ങൾ തൂകീഷണാന്തരെ വാരണവാജി രഥങ്ങളും കാലാളും ദാരുണമായ രാക്ഷസാവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായതു പലതായൊലിക്കുന്നതും അന്തമില്ലാതേകബന്ധങ്ങളും ബലതന്തികെ നൃത്തമാടിത്തുടങ്ങിയതാ രാക്ഷസാരൊക്കെ മരിച്ചതു കണ്ട തീരൂക്ഷതയോടടുത്താൻ നരകാന്തകൻ കുന്തവുമേന്തി കുതിര പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അംഗതൻ മുഷ്ടികൾ കണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ വേദാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹേ മഹോദര വീരനും തേരിലേറി തിശിരസുവണഞ്ഞിതു മൂവരും മൂവരോടും പുരുതിടിനാൻ അംഗതൻ ദേവാദികളും പുകഴ്ത്തിനാൻ അന്നേരം കണ്ടു നിൽക്കുന്ന ആയുപുത്രനും നീലനും മണ്ടി വന്ന ശൂതുണച്ചാരൊരു നേരം മാരുതി കൊന്നിതു ദേവന്തകനെയും വീരനം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തിശിരസിൻ കരുതലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പുരുതാൻ മഹാഭാഷ്യം അന്നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും മത്തനും മരിച്ചാൻ കവി സത്തന്മാരോട് തീർത്തതീ സന്തതം വിഷയിക വീരനദീകായന നേരം അശ്വങ്ങളായിരം പൂട്ടിയാതേരതിൽ ശസ്ത്രാർത്ഥ ജ്വാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജ്ഞാനത്യർത്ഥ ഉദ്ധതാദിത്തനായി യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനാ പുത്രൻ അടുത്തപ്പോൾ നിൽക്കരൂതാഞ്ഞു ഭയപ്പെട്ടുവാനരാരൊക്കെ വാൽപൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ സാമർത്ഥ്യമേറെയുള്ള രതികായനെ സൗമിത്രി ചെന്നു ചെറുത്താനത് അതു നേരം ലക്ഷ്മണാബാണങ്ങൾ ചെന്ന് അടുക്കും വിധോ ഉല്ലദാക്ഷണെ പ്രത്യുഖങ്ങളായി വീണുപോകും ചിന്താമുഴുത്തേതു ആവതല്ലാതേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മരുതാദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രി തന്നോട് ചൊല്ലിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകാമുണ്ടിതു ഉണ്ടതുകൊണ്ട് ഇവനേൽക്കയില്ല ആയുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേ ദൈവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടൂ ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജ പൂർവചന്ദൻ പാദമുൾക്കാവിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കരാ സംഭവാബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാരതു നേരം ഭൂമോപതിച്ചൊരു ആദികായൻ മസ്തക ആദികായ മസ്തക ആമോദമുൾക്കൊണ്ടെടുത്തു കവികുലം രാമാന്തികെ വച്ചു കൈതൊഴി തീടിനാനാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം.
ശ്രീഹരയെ നമ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ യുദ്ധങ്ങളുടെ ഓരോരോ ഭാഗങ്ങളാണ്, നാരദരുടെ അതിമനോഹരമായ സ്തുതിയാണ് നമ്മൾ വായിച്ചത്. ആ എല്ലാ ഇത് കണ്ടപ്പോൾ സുഖമായിട്ട് ഇതാ നല്ല സീതാവല്ലഭ രാമ ജഗന്നാഥ സർവാധാര അങ്ങേക്ക് നമസ്കാരം. ലോകസാക്ഷിയായ പരമാത്മാവേ, ആ പരബ്രഹ്മസ്വമേ, അങ്ങേയെ ഞാനിതാ നമസ്കരിക്കുന്നു. മായ കൊണ്ടും മനുഷ്യരൂപം കൊണ്ടും മനുഷ്യരൂപം ധരിച്ചിട്ട് ആ സുഖദുഃഖാദികളൊക്കെ അനുഭവിച്ച് തത്വജ്ഞാനിയായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവ സകലോകേശ്വരനായി സകല ജന്തുക്കളുടെയും ഉള്ളിൽ ജീവനായി ആ സത്വഗുണപ്രിയനായി വ്യക്തനായി അവ്യക്തനായി സ്വസ്ഥനായിട്ട് നിഷ്കളങ്കനായി നിരാകാരനായി നിർഗുണനായിട്ട് വേദാന്തവാക്യാർത്ഥമായിട്ട് ആ ചിതജ്ഞാത്മാവായിട്ട് ശിവനായിട്ട് ആ നിരീഹാരനായിട്ട് ഇരിക്കുന്ന സമയം കൊണ്ട് സൃഷ്ടിയും കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് രക്ഷയും ആ സംഹാരവും നടത്തുവാനായിട്ട് നാനാ അവതാരങ്ങൾ കൈക്കൊണ്ട് ദുഷ്ടജനങ്ങളെ അതാ ശിക്ഷിച്ചിട്ട് ധർമ്മത്തെ രക്ഷിക്കുവാനായിട്ട് പുരുഷൻ പ്രകൃതി കാലം എന്നീ പേരുകളോടെ വിളങ്ങുന്ന ആ ഭക്തപ്രിയനായ പരമാത്മാവേ, ആ പരമാത്മാവായ ശ്രീരാമചന്ദ്ര പ്രഭു, അതാ അങ്ങേക്കെൻ്റെ നമസ്കാരം. ആ നിർമോഹരായ താപസശ്രേഷ്ഠന്മാർ എപ്പോഴും ഏതൊരാത്മാവിനെയാണോ കാണുന്നത് ആത്മസ്വരൂപനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെൻ്റെ നമസ്കാരം. ചിത്സ്വരൂപനായ പ്രഭു അങ്ങേക്കിതാ നമസ്കാരം. ഇങ്ങനെ അങ്ങയുടെ പ്രസാദം കൊണ്ട് യാതൊരു വിധത്തിലും പ്രസാദം കൊണ്ടല്ലാതെ അങ്ങയുടെ മഹത്വം യാതൊരു വിധത്തിലും ആർക്കും അറിയാൻ സാധിക്കില്ല. അങ്ങയുടെ പാദപത്മങ്ങളെ സേവിക്കാൻ ഇപ്പോൾ എനിക്ക് അവസരമുണ്ടായത് തന്നെ അങ്ങയുടെ ആ കൃപാവൈഭവം കൊണ്ടാണ്. ചിൽപുരുഷ പ്രഭു കരുണാകടാക്ഷം എപ്പോഴും എന്നിലുണ്ടാവണേ. കോപം കാമം ദ്വേഷം മാത്സര്യം കൃപണത ലോഭം മോഹം തുടങ്ങിയ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് നിൻ്റെ മായയ്ക്കുള്ളിൽ അതീതനായ എനിക്ക് മോക്ഷമാർഗത്തിന് സഞ്ചരിക്കാനുള്ള ശക്തിയില്ല. നിൻ്റെ കഥകളാകുന്ന അമൃതം പാനം ചെയ്തുകൊണ്ട് ഞാൻ മനസ്സുതാ നിരന്തരം നിന്നെ ധ്യാനിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് നിൻ്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ചരിത്രങ്ങൾ പാടിക്കൊണ്ട് നിത്യവും ഈ പ്രപഞ്ചത്തിലാകെ സഞ്ചരിക്കാൻ അനുഗ്രഹിക്കണം. ഇതല്ലേ, ഇത് നാരദൻ്റെ പ്രാർത്ഥനയാണോ നമ്മളുടെ പ്രാർത്ഥനയാണോ? നമുക്കും ഇതൊക്കെ തന്നെയല്ലേ, കോപം കാമം ദേഷ്യവും ഒക്കെ കൊണ്ട് ആ മായയ്ക്ക് അതീതനായിട്ട് നമുക്ക് ആ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണോ? ഇതാ ഇതുപോലെ കഥകളും കീർത്തനങ്ങളും നാമജപങ്ങളും പാരായണങ്ങളൊക്കെ ആയിട്ട് ആ ഭഗവാൻ്റെ കഥകളെ പറഞ്ഞ് അതിൽ നാമങ്ങളിങ്ങനെ ജപിച്ച് ആ ഭഗവാൻ്റെ ചരിത്രത്തിനെ പാടി ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ആ ഈ പ്രപഞ്ചത്തിലാകെ സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരും ഇപ്പോൾ സഞ്ചരിക്കണില്ല, അത് തന്നെ മതി. അല്ലാണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളൊരർത്ഥമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മളുടെ ആ ഏത് ദിക്ക് അല്ലെ, എപ്പോഴായാലും ഏത് ദിക്കിലിരിക്കായാലും നമ്മുടെ മനസ്സ് ഭഗവാനോട് കൂടിയിട്ട് അല്ലേ. ഞാനൻ മനസ്സാ വാച ചെയ്തിടും കർമ്മമൊക്കെയും പരിശുദ്ധമായിത്തീരാൻ ഒപ്പുന്നു ഹരിതൻ പദൻ അല്ലേ. ശരീരമുപയോഗിച്ചു ഗൃഹാതി വെടിയാതെ താൻ ആത്മസാധനയിൽ മുഴുകാൻ ഞങ്ങളിൽ കണിയണം പ്രഭോ. അതിനെന്തു വേണം? കുരുവാർക്കൂന്തലിൽ പീലിക്കിരീടം ചൂടി ഭംഗിയിൽ കുളിർമന്ദസ്മിതം തൂകി കുഴഞ്ഞാടി മനോഹരൻ പൊൻകിങ്ങിണിയും ചിലമ്പും കിലുക്കിക്കൊണ്ട് ഉള്ളിലെപ്പോഴും വിളയാടിയിടണം കൃഷ്ണ പരമാർത്ഥസ്വരൂപമേ. അതെ, ഏതു നേരം ആ കൊഞ്ചലോട് കൂടിയിട്ട് ആ ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ ഗൃഹത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തോട്ടെ, അത് ശരീരം കൊണ്ട്, മനസ്സ് ഒരിക്കലും ഭഗവാനല്ലാണ്ട് മറ്റാർക്കും വിട്ടുകൊടുക്കണ്ട. ആ മനസ്സ് ഭഗവാനിൽ മാത്രം ചേർത്ത് വെച്ചാൽ മതി. മറ്റെന്തിനോട് ചേർത്താലും അവർക്ക് ഉണ്ടാവണ സുഖങ്ങളും ദുഃഖങ്ങളും അല്ലേ. ആ തീയിനോട് തീയിൻ്റെ കൂടെയാ ചേർത്ത് വെക്കണേ വെച്ചാൽ ഒരു തീയിനോട് ചേർത്ത് വെക്കുകയാണോ, അതിന് ചൂടുണ്ടാവും. അതല്ല, ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് വെക്കുമോ, അതിന് തണുപ്പുണ്ടാവും. അപ്പോൾ എന്തിനോടാണ് ചേർത്ത് വെക്കണേ വെച്ചാൽ ആ അവസ്ഥകൾ മാറി മാറി വരും. പക്ഷേ ആ ഭഗവാനോട് ചേർത്ത് വെച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഭഗവാൻ ഈ ഒരു അവസ്ഥകളൊന്നും ഇല്ലാതെ കണ്ട് ഉള്ള ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സദാ ആനന്ദനായിട്ട് ഈ ആനന്ദ സ്വരൂപത്തോടു കൂടിയിട്ടിരിക്കാം.
ഈ പ്രപഞ്ചത്തിലൊക്കെ സഞ്ചരിക്കാൻ എനിക്ക് അനുഗ്രഹിക്കണേ. രാമ ആ കുംഭകർണനെ വധിച്ചതോടുകൂടിയിട്ട് ആ ഭൂമിയുടെ ഭാരം പകുതി കുറഞ്ഞു. ഇനിയും ആ ശേഷാവതാരമായ ലക്ഷ്മണൻ ദാ നാളെ മേഘനാഥനെ വസിക്കും, മറ്റന്നാളെ ദാ അങ്ങ് തന്നെ രാവണനെ വധിച്ചിട്ട് മൂന്ന് ലോകങ്ങളെ രക്ഷിക്കൂ. മാനവരീര ജയിച്ചാലും 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ദാ ബ്രഹ്മലോകത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് മഹാഭക്തനായ നാരദൻ ശ്രീരാമചന്ദ്രനോട് വിടവാങ്ങിക്കൊണ്ട് തിരിച്ചുപോയ ഈ രംഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അധികായൻ്റെ വധം, ഇന്ദ്രജിത്തിൻ്റെ ജയമൊക്കെയാണ്. അപ്പോൾ അധികായൻ്റെ വധം കൂടി നമ്മൾ വായിച്ചുല്ലേ. ആ കുംഭകർണൻ്റെ മരണവാർത്ത കേട്ടിട്ട് രാവണൻ മോഹാത്സ്യപ്പെട്ട് വീണു. അല്പസമയം കഴിഞ്ഞിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ആ പലതും പറഞ്ഞ് കരഞ്ഞു. ആവിധം ദുഃഖിതനായിട്ടുള്ള ആ രാവണനെ ശിശിരസ് അധികായൻ ദേവാന്തകനെ നരകാന്തകൻ തുടങ്ങിയിട്ട് അനേകം രാക്ഷസന്മാർ പറയണം, എന്തിനാണ് ദുഃഖിക്കുന്നത്, ഞങ്ങൾ പോയിട്ട് ശത്രുക്കളെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദാ അവരെല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ആ സമയം അവരെല്ലാവരും ദാ പരസ്പരം ഉക്കോട് കൂടിയിട്ട് ദാ വലിയ വലിയ യുദ്ധങ്ങൾ തുടങ്ങി. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്, ആ ആയുധങ്ങളും മലകളും ഒക്കെ എടുത്തിട്ട് യുദ്ധങ്ങൾ ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ ദാ ശിരസറ്റ ശരീരങ്ങൾ ധാരാളം കാണാൻ വന്നു. രാക്ഷസന്മാർ മരിച്ചു വീണത് കണ്ടിട്ട് കോപത്തോടു കൂടിയിട്ട് ആ നരകാന്തകനെ വന്നപ്പോൾ നരകാന്തകനും എല്ലാ രാക്ഷസന്മാരും പോയിട്ട് ദാ അവിടെ ആ യുദ്ധത്തിലേറ്റ് മരിക്കുകയാണ്. ആ കഥകളാണ് അത് ഓരോന്നും. അതിപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഓരോന്നും ഇങ്ങനെ അധികായൻ എന്നുള്ള അധികായനെ വധിക്കാനായിട്ട് ലക്ഷ്മണൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടും അധികായനെ വധിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ വായുദേവൻ മനുഷ്യരൂപം കൊണ്ടുവന്ന് പറഞ്ഞു, ബ്രഹ്മദേവൻ നൽകിയ ഒരു പടച്ചട്ട ഉള്ളതുകൊണ്ടാണ് ആയുധമൊന്നും ഇവനെ ഏൽക്കാത്തത്. ധർമ്മത്തെ രക്ഷിക്കാനായി ഇവനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ വധിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അധികായനെ വധിച്ചു. ആ ശരീരം നിലത്ത് വീണതോടുകൂടിയിട്ട് വാനരന്മാർ അത് ആ ശിരസിനെ എടുത്തിട്ട് അധികായൻ്റെ ശിരസ് നിലത്ത് വീണപ്പോൾ ആ അധികായൻ്റെ ശിരസ് എടുത്തിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ശേഷിച്ച ആ രാക്ഷസന്മാരെല്ലാവരും ആ ദുഃഖിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ഹരേ നാരായണ. ഈ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാലേ ആ ലക്ഷ്മണന് ഇതാണ്. അപ്പോൾ അടുത്ത ദിവസം വായിക്കാം, ഇനിയുള്ളത് ഒരുമിച്ച് അടുത്ത ദിവസം വായിക്കാം. തൽക്കാലം ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വായിക്കാമായിരുന്നു, എത്ര സമയമായിരുന്നു അറിയണില്ല. ഇവിടെ മഴ കാരണം കൊണ്ടേ എപ്പോഴാണ് ഇവിടെ 5 മണിക്ക് ഇവിടെ വന്നിരുന്നപ്പോഴേ തൊട്ടിട്ട് നല്ല മഴയുള്ള കാരണം ഇവിടെ ഇരുട്ടാണ്. ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരുന്നത്. അപ്പോഴേ അതുകൊണ്ട് എത്ര മണിയായി എന്താണെന്നൊന്നും അറിയണില്ല. ഇവിടെ വന്നിരുന്നാൽ തന്നെ അല്ലെങ്കിലും ഈ ഇതൊക്കെ വായിച്ചിരിക്കുമ്പോഴും നമുക്ക് സമയം പോണത് തീരെ നിശ്ചയമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു അലാറൊക്കെ വച്ചിട്ട് വേണം, പിന്നെ അതിൻ്റെയൊന്നും ആവശ്യം നമുക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അങ്ങനെ ഓടിപ്പോണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മൾ ഉത്തരരാമായണം കൂടി വായിക്കാം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കൊണ്ട് തീരുമാനിച്ചേക്കണത്. അപ്പോൾ ഉത്തരരാമായണം കൂടി വായിച്ച് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചിങ്ങമാസത്തോടു കൂടിയിട്ടത് അതൊക്കെ കർക്കിടമാസത്തോടുകൂടി തീർക്കാം എന്നുള്ളൊരു നിബന്ധനയൊന്നും നമ്മൾ വച്ചിട്ടില്ല. എപ്പോഴാണോ ഈ രാമായണം മുഴുവനും വായിച്ച് തീരണേ അതുവരെ നമുക്ക് വായിക്കാം, അതുവരെ നമുക്ക് അനുസ്മരിക്കുകയും ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് അറിയണ പോലെ പറ്റണ പോലെ ചെയ്തു തരാം. മുഴുവനും എനിക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓരോ തവണയും ഇത് ചോദിക്കുന്നുണ്ട്. പാരായണത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതെനിക്കിങ്ങനെ പാരായണം ചെയ്യാൻ അറിയുള്ളൂ. അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പറയണേൻ്റെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്താം. പാരായണം ഇത് എന്താ വെച്ചാൽ അത് ശരിക്കും വായിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നും ഞാൻ വിചാരിക്കും നന്നായിട്ടൊക്കെ ഒന്ന് വായിക്കാൻ. പക്ഷേ ഇത് എനിക്കിങ്ങനെ അങ്ങോട്ട് ശീലമായിപ്പോയി, അതാണ് ഉണ്ടായേക്കണേ. ഇതിങ്ങനെ ആസ്വദിച്ചിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ച് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇപ്പോൾ നമുക്ക് ഹരേ രാമ നാമത്തോടെ ഇന്നും എന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ശ്രീഗുരുവായൂരപ്പനും ആ ശ്രീരാമസ്വാമിയുടെ രൂപത്തിൽ വന്ന് നമ്മളോട് പറയണത് നാമം ജപിക്കൂ നാമം ജപിക്കൂ നാമം ജപിക്കൂ എന്നാണ്.
ഇന്നത്തെ ഈ കാലഘട്ടത്തിനെ നാമജപം തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കണ്ടോ എല്ലാവരും പറയുന്നുണ്ട്, വിഭീഷണനും കുംഭകർണനും കാണണോർ മുഴുവനും ആ ശുഗൻ എന്നുള്ളവരൊക്കെ പറയുന്നുണ്ട്, സീതാദേവിയെ കൊണ്ടുകൊടുക്കൂ, സീതാദേവിയെ കൊണ്ടുകൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാതെ കണ്ട് വന്ന ആ രാവണൻ്റെ അനുഭവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഭഗവാൻ ഓരോരോ പ്രകാരത്തിൽ വന്ന് നമ്മളോട് എന്നും പറയുന്നുണ്ട്, ഹരേരാമ ജപിച്ചോളൂ, ആ കലിസന്ദ്രൻ ഉപനിഷത്ത് എല്ലാ ഗൃഹങ്ങളിലും ജപിക്കൂ, എല്ലാ ഗൃഹങ്ങളിലിരുന്ന് ജപിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈക്കൊള്ളാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓരോ അപ്പോൾ അത് ആർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമോ എന്തെങ്കിലും വിഷമമുള്ള കാര്യമോ അല്ല. ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് സന്ധ്യ നേരത്തെ ഒരു 10-15 മിനിറ്റ് കുറച്ച് നേരം നാമം ജപിക്കുക അവരുടെ ഗൃഹത്തിൽ എന്നുള്ളത് ഒരാൾക്കും പറ്റാത്ത കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഒരു നിലയ്ക്ക് ഭഗവാൻ തന്നെ അത് ചെയ്യിക്കുന്നുണ്ട് നമ്മളെക്കൊണ്ട്. കാരണം തുടങ്ങുമ്പോഴും ഇത് അവസാനിക്കുമ്പോഴും നമ്മൾ ഹരേരാമ ജപിച്ചിട്ടാണ് തുടങ്ങി അവസാനിക്കുകയും ചെയ്യുന്നത്. ആ ജപം ഇത്തിരി ഉറക്കെ നമ്മുടെ ഗൃഹത്തിലുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ആ ഗൃഹത്തിന് ഒരു ചൈതന്യം ഉണ്ടാവട്ടെ എന്നുള്ളത് ഇത്തിരി ഉറക്കെ അങ്ങോട്ട് ജപിച്ചാൽ മതി. അപ്പോൾ അതോടുകൂടിയിട്ട് അത് കഴിഞ്ഞല്ലോ. പിന്നെ അത് കൂടാതെ കണ്ട് നമ്മളൊരു സമർപ്പണം പോലെ നമ്മൾ ആ ഭഗവാന്റെ മുമ്പിലിരുന്നിട്ട് കുറച്ച് ഹരേരാമനാമം ജപിച്ചിട്ട് സമർപ്പിക്കുക എന്നും അത് ലോകത്തിന് നന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്നേഹത്തോടു കൂടിയിട്ട് ആ പാദങ്ങളിൽ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീ ഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ സന്തോഷിക്കണേ സന്തോഷിക്കണേ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണെന്നും എനിക്കൊരു ബന്ധു കൃഷ്ണ.